ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്നൊരു മിൽക്ക് ഷേക്കിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഞാൻ കുറേ നാളായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് അപ്പോൾ നാട്ടിലിപ്പോൾ ഭയങ്കര ചൂടല്ലേ ഇവിടെ ഇപ്പം നല്ല ചൂടാണ് ഇന്നിപ്പം ഞാൻ നാട്ടിലേക്ക് വിളിച്ചപ്പോൾ നല്ല മഴയാണെന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ ഞാൻ ഇന്നൊരു മാംഗോ മിൽക്ക് ഷേക്കിൻ്റെ വീഡിയോ ആണ് ഇരുന്നത് മാംഗോ മിൽക്ക് ഷേക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം നല്ല ടേസ്റ്റാണ് ചൂടത്തൊക്കെ കുടിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം മാംഗോ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു വലിയ മാംഗോ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ മാംഗോ എടുക്കുമ്പോൾ നല്ല പഴുത്തിട്ടുള്ളത് നോക്കിയെടുക്കാം ഇനി നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ള പഞ്ചസാര വേണം ഞാനിവിടെ കാൽ കപ്പാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് പാല് വേണം പാല് ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തേക്കാണ് രണ്ട് കപ്പ് പാല് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് ആൽമണ്ട്സ് ചോപ്പ് ചെയ്തെടുത്തേക്കുന്നതാണിത് പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് വാനില ഐസ്ക്രീം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാംഗോ ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങൾ മാങ്കോ എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്തിട്ടുള്ള എടുക്കുക കേട്ടോ അപ്പം നല്ല മധുരം ഉണ്ടാകും നല്ല ടേസ്റ്റും ഉണ്ടാവും ഇനി ഇതിലേക്ക് കാൽക്കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കുറയ്ക്കാം കേട്ടോ അതുപോലെ തന്നെ ബ്രൗൺ ഷുഗർ യൂസ് ചെയ്യാം ഹണി യൂസ് ചെയ്യാം പിന്നെ നമുക്കിതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് ഫ്രീസറിൽ കുറച്ച് സമയം വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തേക്കുവാണ് അപ്പോൾ പാലുകൂടെ ചേർത്ത് കൊടുക്കുക നല്ല തിക്കായിട്ടുള്ള പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് ഷെയ്ക്ക് വേണ്ടതെങ്കിൽ പാലിൻ്റെ അളവ് കുറച്ചും കൂടെ കുറക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഐസ്ക്രീം കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറച്ച് വാനില ഐസ്ക്രീം ക്രീം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് ഇവിടെ ഇപ്പോൾ നല്ല ചൂടാണ് അപ്പോൾ ചൂടത്തൊക്കെ ഇങ്ങനെ നല്ല തണുത്ത ഷേക്ക് കുടിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ രണ്ട് സ്കൂപ്പ് ഐസ്ക്രീം ക്രീം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇതിങ്ങനെ കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് അടിച്ചെടുക്കണം അപ്പോൾ ഞാനിതൊന്ന് അടിച്ചെടുത്തോണ്ടി വരാം അപ്പോൾ ഷേക്ക് റെഡി ആയിട്ടുണ്ട് ഇതിനി സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഷേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു മുക്കാൽ ഗ്ലാസ് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഇനി ഇതിലേക്ക് കുറച്ച് ഐസ്ക്രീം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് അപ്പോൾ അതുകൂടെ നോക്കിയിട്ട് വേണം ഷേക്ക് ഒഴിക്കാനായിട്ട് അല്ലെങ്കിൽ ഐസ്ക്രീം ഇട്ട് കഴിയുമ്പോഴത്തേക്കും അത് നിറഞ്ഞു പോവും അപ്പോൾ ഞാൻ ആ ഷേക്ക് ഒരു ഗ്ലാസ്സിലായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഒന്നോ രണ്ടോ സ്കൂപ്പ് ഐസ്ക്രീം ക്രീം കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിങ്ങനെ ഐസ്ക്രീം ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ മക്കളെ രണ്ടുപേരുണ്ട് അവർ അവിടെ നിന്നും മാറുന്നുണ്ടായിരുന്നില്ല അവരിങ്ങനെ ക്യാമറയിലൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഞാൻ ഐസ്ക്രീം കൂടെ ചേർത്ത് കൊടുത്തേക്കാണ് ഇനി നമ്മൾ ഗാർണിഷ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ആൽമണ്ട്സ് ഉണ്ടല്ലോ അതുകൂടെ ഇതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുക്കാം നാട്ടിലിപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് കുട്ടികളായിട്ടൊന്നും ആര് പുറത്തേക്കൊന്നും പോകുന്നുണ്ടാവില്ലല്ലോ അപ്പോൾ ഇതുപോലൊരു ഷെയ്ക്ക് ഉണ്ടാക്കിയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കി അവർക്ക് കൊടുക്കുക പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇത് നന്നായിട്ട് ഇഷ്ടമാവും പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടി ചെയ്യാം ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരാം അപ്പോൾ അതുവരെ ബായ്